ഹായ്, ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കാൻഷ്യൻ്റെ സ്പോറോഫൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ വഴി എഗ്ഗും സ്പേമും കൂടി ആൻഡ്രോസോയിഡും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഗോട്ട് ഫോമേഷൻ നടക്കും. ആൻഡ് സൈഗോട്ടാണ് സ്പോറോഫൈറ്റിക് ഫേസിൻ്റെ ആദ്യ സ്റ്റേജ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഒരു സൈഗോട്ടിൽ നിന്നാണ് സ്പോറോഗോണിയം അല്ലെങ്കിൽ സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്പോറോഫൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ചില ചേഞ്ചസ് ടേക്ക് പ്ലേസ് ചെയ്യും. ആ ചേഞ്ചസ് എന്തൊക്കെയാന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കിഗോണിയോ ഫോറിലാണ് ആർക്കിഗോണിയം കാണുന്നത്. ആൻഡ് ആർക്കിഗോണിയോ ഫോറ് എപ്പോഴും ലെങ്ത് കൂടുതലാണ് ആൻഡ് 3D4 കാട്ടി. ആൻഡ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ആർക്കിഗോണിയത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷനൊക്കെ നടന്ന് ബാക്കി സൈഗോട്ട് ഫോർമേഷനൊക്കെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷനൊക്കെ നടന്നു കഴിഞ്ഞ് സൈഗോട്ട് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഓഫ് ആർക്കിഗോണിയോ ഫോറ് വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഫസ്റ്റ് ചേഞ്ച് ഗ്യാമറ്റോഫൈറ്റിക് ടിഷ്യൂവിൽ ഒക്കർ ചെയ്യുന്നത്. സെക്കൻഡ്, നമ്മൾ റിക്സിയയിൽ കണ്ട പോലെ തന്നെ ആ വെൻറ്റർ റീജിയനിലുള്ള വെൻറ്റർ വാളിനോടുള്ള ചേർന്നുള്ള സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ലെയർ ഫോം ചെയ്യും. അതിനെയാണ് കാലിപ്ട്ര എന്ന് വിളിക്കുന്നത്. അപ്പോൾ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ തന്നെ എന്ത് നടക്കും, വെൻറ്റർ വാൾ റീജിയനിലുള്ള സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 2-3 ലെയേർഡ് ആയിട്ടുള്ള കാലിപ്ട്ര ഫോർമേഷൻ ടേക്ക് പ്ലേസ് ചെയ്യും. തേർഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെരിഗൈനിയം ഫോംസ് എ കോംപ്ലക്സ് ഷീത്ത് അറൗണ്ട് ഡെവലപ്പിംഗ് സ്പോറഗോണിയം. അപ്പോൾ പെരിഗൈനിയം എന്ന് പറഞ്ഞാൽ ഓരോ ആർക്കിഗോണിയത്തിനും വെൻറ്റർ റീജിയനിൽ കാണുന്ന ഒരു കോളർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് പെരിഗൈനിയം എന്ന് പറഞ്ഞത്. അപ്പോൾ പെരിഗൈനിയം ഈ സ്പോറഗോണിയത്തിന് ചുറ്റും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഷീത്തായിട്ട് ഫോം ചെയ്യും. അപ്പോൾ സ്പോറഗോണിയം ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് അവിടെയുള്ള സറൗണ്ടിങ് ഗ്യാമറ്റോഫൈറ്റിക് ടിഷ്യൂവിൽ നടക്കുന്ന ചേഞ്ചസ് ആണ് ഈ മൂന്ന് ചേഞ്ചസ്. ആൻഡ് സൈഗോട്ടിന് ഡിവിഷനൊക്കെ നടന്നിട്ടാണ് നമ്മുടെ സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നത്. സൈഗോട്ടിന് എംബ്രിയോ, എംബ്രിയോ എന്ന് സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. മൂന്ന് റീജിയൻസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഒരു ബേസ് ഫുട്ട് റീജിയൻ, ദെൻ സീറ്റ റീജിയൻ, ആൻഡ് തേർഡ് പോർഷനാണ് ക്യാപ്സ്യൂൾ. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് കാലിപ്ട്ര, അതായത് വെൻറ്റർ വാളിന് ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ലെയർ കാലിപ്ട്ര പ്രസൻ്റ് ആണ്. ആൻഡ് പെരിഗൈനം അതിന് പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലെയറാണ്. അപ്പോൾ സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ മൂന്ന് റീജിയൻ ഉണ്ട്, ബേസൽ ഫുട്ട് റീജിയൻ, ദെൻ ഒരു സീറ്റ റീജിയൻ, ആൻഡ് ടിപ്പിൽ ക്യാപ്സ്യൂൾ റീജിയൻ. ഇനി ഓരോ റീജിയൻ്റെയും പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഫുട്ട് റീജിയൻ്റെ ഫംഗ്ഷൻ, ബേസലായിട്ടുള്ള ഫുട്ട് റീജിയൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നറിഷ്മെൻ്റ് ഡിറൈവ് ചെയ്യാം, ആങ്കറേജ് അതിനെ ഫിക്സ് ചെയ്ത് വെക്കുക, സ്പോറോഫൈറ്റിനെ ഫിക്സ് ചെയ്ത് വെക്കുക, പിന്നെ അതിനാവശ്യമുള്ള നറിഷ്മെൻ്റ് ഡിറൈവ് ചെയ്യുക. ഇത് രണ്ടുമാണ് ഫുട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ഒരു വെജ് ഷേപ്ഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റ സെൽസ് കൊണ്ടുണ്ടാക്കിയ സ്ട്രക്ചറായിരിക്കും ഫുട്ടെന്ന് പറയുന്നത്. ആൻഡ് ആർക്കിഗോണിയോ ഫോറിൻ്റെ ഡിസ്കിലെ എംബഡഡ് ആയിട്ടായിരിക്കും ഫുട്ട് കാണുന്നത്. നെക്സ്റ്റ് റീജിയനാണ് സീറ്റ റീജിയൻ. സീറ്റ എന്ന് പറഞ്ഞാൽ ഫുട്ടും ക്യാപ്സ്യൂളും തമ്മിലുള്ള കണക്ഷനാണ് സീറ്റ റീജിയൻ എന്ന് പറയുന്നത്. അതായത് ഫുട്ടിനെയും ക്യാപ്സ്യൂളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ റീജിയനെയാണ് നമ്മൾ സീറ്റ റീജിയൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് യൂഷ്വലി ഇവിടെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള, വെർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസാണ്
കാണപ്പെടുന്നത്. ആൻഡ് ഇനീഷ്യലി ഈ സീറ്റേൻ്റെ ലെങ്ത് വളരെ കുറവായിരിക്കും. ആൻഡ് ക്യാപ്സ്യൂള് മെച്ചർ ചെയ്യാൻ തുടങ്ങുന്ന അനുസരിച്ച് അല്ലെങ്കിൽ സ്പോർട്സ് ഫോം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ സീറ്റ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇനീഷ്യലി ലെങ്ത് കുറവായിരിക്കും സീറ്റയ്ക്ക്. ആൻഡ് സ്പോർ ഫോമേഷൻ നടക്കുമ്പോഴത്തേക്കും ഈ സീറ്റ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുന്ന സീറ്റ ഈ ക്യാപ്സ്യൂളിനെ കാലിപ്ട്രയും പെരിഗൈനവും പെരിക്കീറ്റവും ഒക്കെ ബ്രേക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കും. പെരിക്കീറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു റോ ഓഫ് ആർക്കിഗോണിയത്തിനെ കവർ ചെയ്യുന്ന മെംബ്രേനിയസ് ഷീറ്റാണ് പെരിക്കീറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സീറ്റ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്യാപ്സ്യൂളിനെ ഈ ലെയേഴ്സിൽ നിന്നൊക്കെ പുറത്ത് കൊണ്ടുവന്ന് പുറം എൻവയോൺമെൻറ്റിലോട്ട് എക്സ്പോസ് ചെയ്ത് കൊണ്ടുവരാനാണ് ഈ ഇലോങ്ങേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് പാർട്ട് ഓഫ് സ്പോറോഫൈറ്റാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് മെച്യൂർ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ യൂഷ്വലി ഓവൽ ഇൻ ഷേപ്ഡ് ആണ്. ആൻഡ് യെല്ലോയിഷ് കളറായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ള. മെച്യൂർ ക്യാപ്സ്യൂളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓവൽ ഷേപ്ഡ് ആണ്. ആൻഡ് യെല്ലോ കളറായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഔട്ടർ ഒരു ക്യാപ്സ്യൂൾ ബോള് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ റീജിയൻ. ഓവൽ ഷേപ്പാണ്. ആൻഡ് ഔട്ടർ വോൾ ഓഫ് സ്റ്റെറൈൽ സെൽസ് ഫോംഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് സെൽസിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇലോങ്ങേറ്റഡ് നീളത്തിൽ കിടക്കുന്ന കുറേ സെൽസും ഉണ്ട്, റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് കിടക്കുന്ന സെൽസും ഉണ്ട്. ഈ നീളത്തിൽ കിടക്കുന്ന സെൽസ് എന്ന് പറഞ്ഞാൽ ഇലേറ്റേഴ്സ് ആണ്. ആൻഡ് ഈ റൗണ്ട് റൗണ്ടായിട്ട് കാണുന്ന സെൽസാണ് സ്പോർസ്. അപ്പം ആർക്കാൻഷ്യൻ്റെ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ടൈപ്പ് സെൽസ് കാണാൻ പറ്റും. ഇലേറ്റർ സെൽസും കാണും, സ്പോർ സെൽസും കാണും. ഇലേറ്റർ സെൽസ് എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസാണ്. സ്പോർ സെല്ല് സ്മോൾ റൗണ്ട് ആയിട്ടുള്ള സെൽസാണ്. ആൻഡ് സ്പോർസിൻ്റെ ഡിസ്പേഴ്സലിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഈ ഇലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിത്തിൻ ക്യാപ്സ്യൂൾസ് നമുക്ക് സ്പോർസും ഇലേറ്റേഴ്സും കാണാൻ പറ്റും. ആൻഡ് സിംഗിൾ സെൽഡ് ലെയേർഡ് വാൾ ക്യാപ്സ്യൂളിന് പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഈ വാൾസിൽ തിക്കനിങ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇലേറ്റേഴ്സിനെയും സ്പോർസിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ഇലേറ്റേഴ്സ്. ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ ഇലേറ്റേഴ്സ്. ആൻഡ് ഒരു റെഡിഷ് ആയിട്ടുള്ള പിഗ്മെൻറ്റ് അബ്സോർബ് ചെയ്ത് റൗണ്ട് റൗണ്ട് ഏകദേശം റൗണ്ട് ഷേപ്പുള്ള സാധനമാണ് സ്പോർസ്. ഇത് മൊത്തം ഇലേറ്റേഴ്സാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്ലെൻഡർ ഫ്യൂസിഫോം സെൽസ് വിത്ത് ടേപ്പറിങ് എൻസാണ്. ഇപ്പം ലോങ് സ്ലെൻഡർ ഡിപ്ലോയിഡ് സ്ട്രക്ചറുമാണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫ്യൂസിഫോം സെൽസ് വിത്ത് ടേപ്പറിങ് എൻസിനെയാണ് നമ്മൾ ഇലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വാൾസിൽ എന്താണ് സ്പൈറൽ തിക്കനിങ് ബാൻഡ്സ് പ്രസൻ്റ് ആണ്. ആൻഡ് ഇവരുടെയും ഒരു പ്രത്യേകത, ഇവരും ഹൈഗ്രോസ്കോപ്പിക് ആണ്. അതായത് വെള്ളം അബ്സോർബ് ചെയ്യുന്ന നേച്ചറുള്ള ടൈപ്പ് സാധനങ്ങളാണ് ഈ ഇലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പോർ ഡിസ്പേഴ്സലാണ്. അപ്പോൾ ഇലേറ്റേഴ്സ് ലോങ് സ്ലെൻഡർ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫ്യൂസിഫോം സെൽസാണ് വിത്ത് ടേപ്പറിങ് എൻഡ്സ്. ആൻഡ് ഇവരുടെ വാളിൽ നമുക്ക് സ്പൈറൽ തിക്കനിങ് ബാൻഡ്സ് കാണാൻ പറ്റും. ആൻഡ് ഹൈഗ്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സാണ്. അതായത് ഇവർക്ക് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് സ്പോർസ് ആണ്. സ്പോർസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്ലോബോയ്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ആൻഡ് ബൈ ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. രണ്ട് വോൾ ലെയേഴ്സ് ഈ സ്പോർസിന് പ്രസൻ്റ് ആണ്. ഒരു ഔട്ടർ വോളും ഉണ്ട്, ഒരു ഇന്നർ വോളും ഉണ്ട്. ഔട്ടർ വോളിനെ എക്സോസ്പോർ എന്നും ഇന്നർ വോളിനെ എൻഡോസ്പോർ എന്നും വിളിക്കും. അപ്പോൾ സ്പോർസ് അല്ലെങ്കിൽ മിയോസ്പോർസ് എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടുള്ള ഗ്ലോബോസ് ബൈലെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ആൻഡ് ടു ലെയർഡ് ബോള് പ്രസൻ്റ് ആണ്. ഔട്ടർ എക്സോസ്പോർ ആൻഡ് ഇന്നർ എൻഡോസ്പോർസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ക്യാപ്സ്യൂള് എങ്ങനെയാണ് ഡിഹൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് സ്പോർസ്
പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ക്യാപ്സ്യൂളിൽ ഒരു സിംഗിൾ ലെയേർഡ് ആയിട്ടുള്ള വോള് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈ വോള് ക്യാപ്സ്യൂളിൻ്റെ വോള് ഡ്രൈ ചെയ്തിട്ട് ഇറെഗുലർലി ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്സ്യൂളിൻ്റെ വോള് ഡ്രൈ ആകുമ്പോഴത്തേക്കും അത് ഇറെഗുലർലി ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഈ വോള് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും അകത്തുള്ള ഇലേറ്റേഴ്സും സ്പോർസും പുറത്ത് എയറിലോട്ട് എക്സ്പോസ് ആയിട്ട് റിമെയിൻ ചെയ്യും. ആൻഡ് ഈ വിൻഡിൻ്റെ ആക്ഷൻ വഴി ഈ സ്പോർസ് ഡിസ്പേഴ്സ് ചെയ്യപ്പെടും. ആൻഡ് യൂഷ്വലി നേരത്തെ പറഞ്ഞു ഇലേറ്റേഴ്സ് എന്താണ് ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചറാന്ന് പറഞ്ഞു. ആൻഡ് ഇവർ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് കോയിലിംഗ് ആൻഡ് അൺകോയിലിംഗ് മൂവ്മെൻറ്റ്സ് ഈ ഇലേറ്റേഴ്സിൽ ഒക്കർ ചെയ്യും. ആ കോയിലിംഗ് ആൻഡ് അൺകോയിലിംഗ് മൂവ്മെൻറ്റ്സ് ആണ് സ്പോർസിൻ്റെ ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സ്പോർ ജെർമിനേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ക്യാപ്സ്യൂളിൻ്റെ വോള് ഇറെഗുലർലി ബ്രേക്ക് ചെയ്ത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന സ്പോർസ് വിൻഡ് വഴി ഡിസ്പേഴ്സ് ചെയ്യപ്പെടും. ആൻഡ് ഈ സ്പോർ ഏതെങ്കിലും മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിൽ വീണ് കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി ഈ സ്പോർസ് അല്ലെങ്കിൽ അവർക്ക് ഒരു വർഷം വരെ വയബിളായിട്ട് സോയിലിൽ റിമെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഒരു വർഷം വരെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ജെർമിനേറ്റ് ചെയ്യാൻ പറ്റും സോയിലിൽ കിടന്ന്. അതിനുള്ള കഴിവ് ഈ സ്പോർസിന് ഉണ്ട്. അപ്പോൾ സ്പോർസ് മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിൽ വീണ് കഴിഞ്ഞാൽ ഉടനെ ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവരുടെയും ആദ്യം വാട്ടർ അബ്സോർബ് ചെയ്യും, പിന്നെ സൈസ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് അവർക്കൊരു ഗ്രീൻ കളറ് വരാൻ തുടങ്ങും. ആൻഡ് ഇവരുടെ സ്പോറിൻ്റെ ജെർമിനേഷൻ്റെ സമയത്ത് റിക്സിയ എന്നുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ജേം ട്യൂബ് ഫോമേഷൻ ഒക്കർ ചെയ്യില്ല. റിക്സിയയ്ക്ക് ഒരു ജേം ട്യൂബൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. വേറെ സ്മാർക്കാൻഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്താണ് പ്രത്യേകത? ജേം ട്യൂബ് ഫോമേഷൻ ഒക്കർ ചെയ്യില്ല. അപ്പോൾ സ്പോർ വാട്ടർ അബ്സോർബ് ചെയ്യും, സ്വെല്ല് ചെയ്യാൻ തുടങ്ങും, ഗ്രീൻ കളർ അറ്റെയിൻ ചെയ്യും. ആൻഡ് ദെൻ ഇവരുടെ പ്രോട്ടോപ്ലാസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഗ്രീൻ ഫിലമെൻ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഗ്രീൻ ഫിലമെൻ്റ് ആയിട്ട് ഇത് മാറും. ആൻഡ് ഇവിടെ ഒരു സെല്ല് പ്രൈമറി റൈസോയിഡ് സെല്ലായിട്ട് ആക്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു സ്മൂത്ത് വോൾഡ് റൈസോയിഡ്സ് സബ്സ്ട്രാറ്റത്തിൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ സോയിലിലോട്ട് പെനിട്രേറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ജേം ട്യൂബ് ഫോമേഷൻ ഒക്കർ ചെയ്യുന്നില്ല. ആ ഒരു സ്പോറ് വാട്ടർ അബ്സോർബ് ചെയ്ത് സൈസ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദെൻ അവർ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചറ് ഫോം ചെയ്യുന്നു. അതിൽ ഒരു സെല്ല് പ്രൈമറി റൈസോയിഡ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അത് സബ്സ്ട്രാറ്റത്തിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യും. ആൻഡ് ദെൻ ഈ ഒരു ഫിലമെൻ്റ് വീണ്ടും പല പ്ലെയിൻസിൽ ഡിവൈഡ് ചെയ്ത് അബൌട്ട് തേർട്ടി ടു ഫോർട്ടി സെൽസ് ഉള്ള മാസ് ഓഫ് സെൽസ് ഫോം ചെയ്യും. അപ്പോൾ ലീനിയർ ഫിലമെൻറ്റ് ഡിവൈഡ്സ് ഇൻ ഓൾ പ്ലെയിൻ. ആൻഡ് അതിൽ 30 to 40 സെല്ലായിട്ടുള്ള സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ടിപ്പിലുള്ളൊരു സെല്ല് എപ്പിക്കൽ നോച്ചായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 30 to 40 സെൽ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ടിപ്പിലുള്ളൊരു സെല്ല് എപ്പിക്കൽ നോച്ചായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഈ ഒരു ഇതിൻ്റെ ഫർദർ ഡിവിഷൻ വഴി ഇതൊരു ഗാമറ്റോഫൈറ്റിന് ഗിവ് റൈസ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ളൂ സ്പോറിൻ്റെ ജെർമിനേഷനും ഗാമറ്റോഫൈറ്റ് ഫോമേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.